SSF-ന്റെ 20-ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് 1993-ലാണ് സാഹിത്യോത്സവം എന്ന് പറയുന്ന ഏകീകൃത മത്സര സംവിധാനത്തിന് SSF തുടക്കം കുറിച്ചത്. അന്ന് ഞാനൊക്കെ താലൂക്ക് തലത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. ആദ്യത്തെ മത്സരം സംസ്ഥാനതല മത്സരം, ആ മത്സരത്തിൽ പങ്കെടുക്കാൻ എനിക്കും അവസരം ലഭിച്ചു എന്നത് വലിയൊരു സൗഭാഗ്യമായി ഞാൻ കാണുകയാണ്. ഞങ്ങളൊക്കെ യൂണിറ്റ് തലങ്ങളിൽ നിന്ന് കയറി വന്ന് താലൂക്ക് തലങ്ങളിലേക്ക് ഉയർന്നു വന്ന ആ സമയത്ത് ആദ്യ മത്സരം നടക്കുമ്പോൾ അതിൽ ജനറൽ വിഭാഗം എന്നൊന്നുണ്ടായിരുന്നു. ജൂനിയർ, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, പിന്നെ ബാക്കിയുള്ള ആളുകളെല്ലാം ഒരു ജനറൽ വിഭാഗമായി മത്സരിക്കാം. വിദ്യാർത്ഥികൾ, ദർശ വിദ്യാർത്ഥികൾ, ഇനി വിദ്യാർത്ഥികളല്ലാത്ത SSF-ലുള്ള ആളുകൾക്കൊക്കെ മത്സരിക്കാൻ അവസരമുള്ള ഒരു തലം കൂടി അന്നുണ്ടായിരുന്നു. ആദ്യ മത്സരം നടന്നത് തളിപ്പറമ്പ് അൽമക്കറിൽ വെച്ചുകൊണ്ടാണ്. ഇന്നത്തെ പോലെ വിപുലമായ പന്തൽ ഓഡിറ്റോറിയം സംവിധാനങ്ങളൊന്നും ആദ്യ മത്സരത്തിനുണ്ടായിരുന്നില്ല. ബദരിയ നഗറിലുള്ള തളിപ്പറമ്പ് അൽമക്കറിൻ്റെ വിശാലമായ ഓഡിറ്റോറിയത്തിലാണ് മത്സരം നടന്നത്. വിവിധ സ്റ്റേജുകളിലായി നടന്നു. അന്ന് ഇപ്പോൾ SVS-ൻ്റെ സംസ്ഥാന സെക്രട്ടറി എൻ്റെ സഹപ്രവർത്തകൻ അബൂബക്കർ മാഷ് പഠിക്കലാണ് SSF-ൻ്റെ ജില്ലാ സെക്രട്ടറി. അതുകൊണ്ട് താഴെ തലങ്ങളിൽ മത്സരങ്ങൾ, എല്ലാ തലങ്ങളിലും മത്സരം, ജില്ല വരെയുള്ള മത്സരങ്ങളൊക്കെ യഥോചിതം നടന്നു. ജനറൽ വിഭാഗത്തിൽ അന്ന് ജില്ല വരെ മത്സരം ഉണ്ടായിരുന്നില്ല. ജില്ലയിൽ നിന്ന് നേരിട്ട് റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വിവിധ ഇനങ്ങളിൽ അന്ന് തിരൂർ, ഏറനാട് തുടങ്ങിയ താലൂക്കുകളിൽ പോത്തിച്ചുകൊണ്ടിരിക്കുന്ന മുതിർന്ന പ്രവർത്തകരെ തന്നെ മത്സരാർത്ഥികളായി പങ്കെടുപ്പിച്ചു. ജനറൽ വിഭാഗത്തിൽ അന്ന് വിവിധ ഐറ്റങ്ങൾക്ക് പങ്കെടുത്തതിൻ്റെ കൂടെ മാളിയേക്കൽ സുലൈമാൻ സഖാഫി, അലവി സഖാഫി കൊളത്തൂർ, എടുത്തു പറയാണ്ടൊന്ന് എൻ്റെ വിനീത കൂട്ടുകാരൻ എന്നോടൊപ്പം ഏറനാട് താലൂക്ക് ഞാൻ ജനറൽ സെക്രട്ടറി ആയിരിക്കെ പോത്തിച്ച, പ്രസിഡൻ്റായി പോത്തിച്ച എസ് എ റഹ്മാൻ പൂവത്തിക്കൽ, ഇന്ന് വിദേശത്ത് UAE-ൽ സേവനം ചെയ്യുന്ന മൊഹീദ്ദീൻ കുട്ടി സഖാഫി പുകയൂർ, ഇന്ന് SVS-ൻ്റെ സെക്രട്ടറി എൻ്റെ സഹപ്രവർത്തകൻ സാദിഖ് വെളിമുക്ക്, ഇങ്ങനെ തുടങ്ങിയ ഒരു നിരയായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ താലൂക്ക് തലത്തിൽ സംഘാടന രംഗത്ത് നിറഞ്ഞു നിന്ന ഞങ്ങളെ തന്നെയാണ് ജനറൽ വിഭാഗത്തിന് മത്സരത്തിന് വേണ്ടി അന്ന് ലിസ്റ്റ് നൽകിയത്. എനിക്കന്ന് നൽകപ്പെട്ടത് ജനറൽ വിഭാഗത്തിലെ ഉറുദു പ്രസംഗമായിരുന്നു. അന്ന് കാശ്മീർ പ്രശ്നം കത്തി നിൽക്കുന്നൊരു സമയം കൂടിയാണ്. മാത്രമല്ല SSF-കാരായതുകൊണ്ട് അക്കാലത്ത് ഇന്നത്തേക്കാൾ കൂടുതൽ പത്രങ്ങളും ആനുകാലികങ്ങളൊക്കെ വായിക്കുന്നൊരു കാലമായിരുന്നു. അന്നത്തെ ജനറൽ ഉറുദു പ്രസംഗത്തിന് എല്ലാ ജില്ലകളിൽ നിന്നും മത്സരാർത്ഥികളുണ്ടായിരുന്നു. അന്ന് എനിക്ക് കിട്ടിയ വിഷയം കാശ്മീറുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ കാശ്മീർ വിഷയത്തിൽ അന്നത്തെ പത്രവായന അനുഭവം വെച്ചുകൊണ്ട് മോശമല്ലാത്തൊരു പ്രസംഗം നടത്താനുള്ളൊരു ഒരു സാഹചര്യം എനിക്ക് ഒത്തുവന്നു. നല്ല മത്സരമാണ് അന്ന് നടന്നത്. കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ പോയിൻ്റിൽ വലിയ മത്സരം തന്നെ നടന്നു. അവസാനം ഒരു കിടമത്സരം പോലെ ഒരു രസകരമായ അനുഭവം ഉണ്ടായത് കോഴിക്കോടും മലപ്പുറവും കണ്ണൂരും ഒന്നിച്ചൊന്നിച്ച് മുന്നേറാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണൂർ ജില്ലയും കോഴിക്കോട് ജില്ലയും സ്വാഭാവികമായും അവർ തമ്മിലുള്ള ഒരു മത്സരത്തിൻ്റെ കടുപ്പം കൂടി. കണ്ണൂരിന് പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ, അവർ എല്ലാ രംഗത്തും ഒരു വലിയ ആവേശം കാണിക്കുന്ന ആളുകളാണ്. ആ ആവേശം അങ്ങനെ മൂത്തു വന്നു. അപ്പോൾ നമ്മൾ പല വിഷയത്തിലും പല ഇനങ്ങളെക്കുറിച്ചും മത്സരത്തെക്കുറിച്ചൊക്കെ പരാതികൾ പല ജില്ലകളുടെയും ഭാഗത്തു നിന്ന് ഈ മത്സരത്തിൻ്റെ ഭാഗമായി വന്നു. അബൂബക്രമാഷ് ജില്ലാ സെക്രട്ടറിയാണ്, അവരാണ് ഞങ്ങളുടെ ടീം മാനേജറായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ക്യാമ്പിൽ ചർച്ച നടന്നു. പലപ്പോഴും കണ്ണൂർ ജില്ലയൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഏതെങ്കിലും മത്സരാർത്ഥിയെക്കുറിച്ചും മത്സരത്തെക്കുറിച്ചൊക്കെ ഇന്ന വിഷയമുണ്ട്, പരാതി കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കും. അപ്പോൾ ഇൻഷാല്ലാ നോക്കാമെന്ന് പറഞ്ഞ് വിടും. ഞങ്ങളുടെ ക്യാമ്പിൽ ടീം മാനേജറും ഞങ്ങൾ കൂടി ആലോചിക്കുമ്പോൾ മാഷ് പറയും, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനൊന്നും പോകേണ്ടതില്ല, ആരോ മത്സരിക്കട്ടെ, പരാതികൾക്കൊന്നും പരിഭവങ്ങൾക്കും നമ്മൾ പോകേണ്ടതില്ല, നമുക്കെന്ത് ചെയ്യാം, സുതാര്യമായി തന്നെ മത്സര കാര്യങ്ങളുടെ ഇടപഴകാം എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയി. ഈ ഉറുദു പ്രസംഗത്തിന് എൻ്റെ പേര് നൽകിയെന്നതിലൊക്കെ എനിക്ക് വലിയ പ്രയാസങ്ങളുണ്ടായിരുന്നു. കാരണം നേരത്തെ സാഹിത്യോത്സവത്തിലോ മത്സരങ്ങളൊന്നും കൂടുതൽ പരിചയങ്ങളില്ല. മദ്രസയിൽ ഏഴാം ക്ലാസ് പഠിക്കുന്ന മദ്രസയിൽ അഞ്ചാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന കാലത്ത് സാഹിത്യ സമാജങ്ങളിൽ പങ്കെടുത്തിട്ടും നബിദിന വേദികളിലൊക്കെ പ്രസംഗം നടത്തിയിട്ടും സ്കൂളിലൊക്കെ ചില മത്സരങ്ങൾക്കൊക്കെ അതേപോലെ കോളേജിൽ പഠിക്കുന്ന സമയത്തും മത്സരിച്ചിട്ട് ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ വാങ്ങിയ വളരെ ചെറിയ അനുഭവം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ.
മാത്രമല്ല ഈ ഘട്ടത്തിൽ തന്നെ താഴെ തലങ്ങളിലൊന്നും മത്സരം നടക്കാതെ നേരിട്ട് സംസ്ഥാന തലത്തിൽ മത്സരിക്കണമെന്നൊരു ആശങ്ക എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. രണ്ടാം ദിവസം രാവിലെയാണ് മത്സരം നടക്കുന്നത്. സത്യത്തിൽ ആ സമയത്ത് ഞാൻ സിവിൽ ഡ്രസ്സിലാണ് അന്ന് ക്യാമ്പിലുണ്ടായിരുന്നത്. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. പെട്ടെന്ന് മത്സരത്തിന് വിളി വന്നപ്പോൾ എനിക്ക് അതുവരെ ടീം മാനേജറോട് പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല, പ്രയാസമാണ് എന്നൊക്കെ ഇങ്ങനെ ആശങ്കകൾ പറഞ്ഞിരുന്നു. അവരൊക്കെ എന്നെ നന്നായി മോട്ടിവേറ്റ് ചെയ്തു. ഏതായാലും പെട്ടെന്ന് മത്സരത്തിന് വേണ്ടി ഡിക്ലെയർ ചെയ്തു. സമയത്ത് പെട്ടെന്ന് എനിക്ക് പിന്നെ കുളിച്ച് മാറ്റാനുള്ള സമയമൊന്നുമില്ല. ഞാൻ ആ സിവിൽ ഡ്രസ്സ് തന്നെയാണ് അന്ന് പെട്ടെന്ന് ഓടിച്ചെന്ന് നറുക്കെടുക്കാൻ വേണ്ടി ശ്രമം നടത്തിയത്. അങ്ങനെ ഓഡിറ്റോറിയത്തിൽ നമ്പർ കിട്ടി, മത്സരത്തിൽ പിന്നെ പങ്കെടുത്തു. പങ്കെടുത്ത് റിസൾട്ട് വന്നപ്പോഴാണ് വലിയൊരു സന്തോഷം ഉണ്ടായത്. എനിക്ക് A+ ഗ്രേഡോടുകൂടി ഫസ്റ്റ് കിട്ടുകയുണ്ടായി. അത് മലപ്പുറം ജില്ലയുടെ അന്നത്തെ ആദ്യത്തെ സാഹിത്യോത്സവിലെ റിസൾട്ടിനെ തന്നെ സ്വാധീനിച്ചു എന്നതാണ് എനിക്ക് ഒരു ഇരട്ടി സന്തോഷം ഉണ്ടാക്കിയ കാര്യം. ഞാൻ മടിച്ചെന്ന് മത്സരിച്ചില്ലെങ്കിൽ അന്ന് മലപ്പുറം ജില്ലയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടില്ലായിരുന്നു എന്ന് പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം കണ്ണൂരും കോഴിക്കോടും തമ്മിൽ നല്ല ഫൈറ്റ്, നല്ല മത്സരം തന്നെ നടന്നു. മലപ്പുറം ജില്ല ഇങ്ങനെ പതുങ്ങി നിന്നു. അവസാനം റിസൾട്ട് വന്നപ്പോൾ 10 പോയിൻ്റുകൾക്ക് മലപ്പുറം ജില്ല 1-ാം സ്ഥാനത്തെത്തുകയും കോഴിക്കോട് 2-ാം സ്ഥാനത്തെത്തുകയും കണ്ണൂർ 3-ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. അന്ന് ആ മത്സരം കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ ആവേശമുള്ള മുദ്രാവാക്യം ഉണ്ടായത് കണ്ണൂർ ജില്ല മലപ്പുറത്തിന്, അതായത് കോഴിക്കോടുമായുള്ള ചേർന്നുള്ള അവരുടെ ആ മത്സരത്തിൻ്റെ വീര്യം കാണിച്ചുകൊണ്ടാണ്. മലപ്പുറത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവർ വലിയ ആവേശ പ്രകടനം നടത്തുകയുണ്ടായി. അപ്പോൾ ആ റിസൾട്ട് വന്നപ്പോൾ ഈ 10 പോയിൻറ്റ് ഞാനൊന്നും മത്സരിച്ചില്ലെങ്കിൽ അന്ന് ഡ്രോ വരും, അല്ലെങ്കിൽ മലപ്പുറം ജില്ല 1-ാം സ്ഥാനത്ത് എത്താത്ത സാഹചര്യം വരാം. അപ്പോൾ അവസരോചിതമായി ആ കൂട്ടായ്മയുടെ ഭാഗമായി ഞാൻ മത്സരിച്ചത് മലപ്പുറം ജില്ലയ്ക്ക് തന്നെ അന്ന് വലിയൊരു അഭിമാനം സമ്മാനിക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ അനുഭവമായി എനിക്ക് തോന്നുന്നത്. പിന്നീടുള്ള കാലങ്ങളിലൊക്കെ SSF സാഹിത്യോത്സവിലെ വിധികർത്താവായിട്ടും അതിൻ്റെ സംഘാടകനായിട്ടും അതിൻ്റെ കാഴ്ചക്കാരൻ ആയിട്ടും ഒക്കെയാണ് ആലപ്പുഴയിൽ നടന്ന 23-ാണ് എനിക്ക് തോന്നുന്നു 23-ാമത് സാഹിത്യോത്സവം, അല്ലെങ്കിൽ 21-ാമത് സാഹിത്യോത്സവം വരെയുള്ള എല്ലാ സാഹിത്യോത്സവിലും യൂണിറ്റ് തൊട്ട് സ്റ്റേറ്റ് വരെ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ തുടർച്ചയായിട്ട് പങ്കെടുക്കാൻ, ഒരു ആസ്വാദകനായെങ്കിലും പങ്കെടുക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അന്ന് ആലപ്പുഴയിൽ നടന്ന സാഹിത്യോത്സവൻ്റെ അനുബന്ധ പ്രോഗ്രാമുകളിൽ, തലമുറ സംഗമങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു. അന്ന് ഹജ്ജ് സമയത്തായിരുന്നു സ്റ്റേറ്റ് സാഹിത്യോത്സവം. അതുകൊണ്ട് ആ സാഹിത്യോത്സവിലും തുടർന്നുള്ള ചില സാഹിത്യോത്സവങ്ങളിലും എനിക്ക് തുടർച്ചയായി പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും എൻ്റെ പ്രാസ്ഥാനിക സംഘടനാ ജീവിത രംഗത്ത് സാഹിത്യോത്സവ് രക്തത്തിലും മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേർന്ന ഒന്നായി മാറി അതിൻ്റെ നല്ല അനുഭവങ്ങൾ സ്വയം ആസ്വദിക്കാനും അതോടൊപ്പം അത് നമ്മുടെ തലമുറകൾക്ക് പകർന്നു കൊടുക്കാനുള്ള അവസരം ഈ കഴിഞ്ഞകാല സംഘടനാ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് എന്ന സന്തോഷം ഇവിടെ പങ്കുവെക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.